കാണികളിൽ കൗതുകവും ഭയവും ഒരുപോലെ സൃഷ്ടിക്കുന്ന കായിക ഇനമാണ് ഫെൻസിംഗ്. കേരള സ്കൂൾ കായികമേളയുടെ ഫെൻസിംഗ് വേദിയിലെ പോരാട്ടങ്ങൾ കാണുന്നതിനൊപ്പം എന്താണ് ഫെൻസിംഗ് എന്ന് അറിഞ്ഞു വരാം. ഗീസ് പീറ്റർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈജിപ്തിലാണ് ഫെൻസിംഗിൻ്റെ ഉത്ഭവം. 1970കളിൽ ഇന്ത്യയിലെത്തി. 74 ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി സംഘടനയ്ക്ക് ലഭിക്കുന്നത്. ഫെൻസിംഗ് മത്സരങ്ങൾ 3 വിഭാഗത്തിലാണുള്ളത്. എപ്പെ, സാബർ, ഫോയി. 3 വ്യത്യസ്തമായ നിയമങ്ങൾ. ഫോയിൽ, എപ്പെ, സാബർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഫോയിൽ മത്സരം എന്ന് പറയുമ്പോൾ അപ്പർ ബോഡിയിൽ കൈയും തലയും ഉൾപ്പെടെ ഇല്ലാത്ത ബാക്കിയുള്ള ബോഡിയുള്ള മത്സരങ്ങളാണ് ഫോയിൽ വരുന്നത്. എപ്പേ വിഭാഗമാകുമ്പോൾ ഫുൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലും ഹിറ്റ് ചെയ്യാൻ പറ്റും. സാബറിൽ അപ്പർ ബോഡിയിൽ കൈയും തലയും ഉൾപ്പെടെ ആണ് ഹിറ്റ് ചെയ്യേണ്ടത്. ഈ എപ്പയിലും ഫോയിലും ഈ വെപ്പൻ്റെ എൻഡിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ കൊണ്ട് എതിരാളിയുടെ ദേഹത്ത് പ്രസ് ചെയ്യണം. സാബറിൽ ബട്ടൺ ഇല്ല, അതുകൊണ്ട് തന്നെ അത് ടച്ച് ചെയ്താൽ മതി. പ്രത്യേകം തയ്യാറാക്കിയ മെറ്റാലിക് പിസ്റ്റിലാണ് മത്സരം. എതിരാളിക്ക് നേരെ ചൂണ്ടുന്ന ആയുധം ബ്ലേഡ്, അതുപയോഗിച്ചാണ് പോയിന്റും കണക്കാക്കുന്നത്. മാസ്കും ജാക്കറ്റും അടക്കമുള്ള സുരക്ഷാ കവചങ്ങൾ ധരിച്ച് നേർക്കുനേർ പോരാട്ടം. ഭവാനി ദേവിയിലൂടെ ഇന്ത്യയുടെ ഫെൻസിംഗ് അഭിമാനം ഒളിമ്പിക് വേദി വരെ എത്തിക്കഴിഞ്ഞു. ഇനിയും ലോകവേദികളിൽ ഇന്ത്യയുടെ പേരെഴുതി ചേർക്കുവാൻ നമ്മുടെ കൗമാരപ്പടയ്ക്ക് സാധിക്കട്ടെ.